അങ്ങനെ ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ ഒരുങ്ങി. ജീവിതത്തിലാദ്യമായിട്ട് അമേരിക്കയിലേക്ക്, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്രയാവുകയാണ്. ഇത് 2007 വർഷം. മാർച്ചിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. മാർച്ച് ആകുമ്പോഴേക്കും അമേരിക്കയിലെ കടുത്ത വിൻ്ററിൻ്റെ ആ ആക്രമണമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, ഭീകരമായ മഞ്ഞ് വീഴ്ചയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ വിവരം കിട്ടി. മാത്രമല്ല, ഈ അമേരിക്കയിലേക്ക് പോകുമ്പോൾ യൂറോപ്പിലേക്ക് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ചില ബന്ധുക്കളെയൊക്കെ ഈ യാത്രയ്ക്ക് ആശ്രയിക്കാൻ തീരുമാനിച്ചു. അതിലൊരു പ്രധാന കാരണം എൻ്റെ ഭാര്യയാണ്. ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു, അമേരിക്കയ്ക്ക് വിസ കിട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ ഭാര്യയുടെ സഹോദരി ചേച്ചി ന്യൂയോർക്കിൽ താമസമുണ്ട്. പുള്ളിക്കാരിത്തെ വിളിച്ച് വിവരം പറഞ്ഞു, സന്തോഷം ഇതാ അങ്ങോട്ട് വരുന്നു ഉടനെ. അപ്പോൾ എന്നെ സ്വീകരിക്കാനും അമേരിക്കയിൽ കാല് കുത്തിയാൽ അപ്പോഴെന്നെ റാഞ്ചി കൊണ്ടുപോയി ഇവരുടെ വീട്ടിൽ ആണ് പിന്നത്തെ ഒരാഴ്ച എന്ന് അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമേരിക്കയിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാതെ നിർവാഹമില്ല. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുകയും ഈ ന്യൂയോർക്കിലെത്തി ഇവരുടെ വീട്ടിൽ പോകാതെ മടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുടുംബ പ്രശ്നമായിട്ട് വളരും എന്നെനിക്ക് തോന്നി. എന്നാൽ സഞ്ചാരത്തിൽ ഇതുവരെ ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ടും ധാരാളം സുഹൃത്തുക്കളോ ബന്ധുക്കളോ പരിചയക്കാരോ ഒക്കെ ലോകത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടും അവരുടെ ഒന്നും വീടുകളിൽ അധികം താമസിച്ചിട്ടില്ല. അപൂർവമായിട്ട് ഒരാളുടെ മറ്റോ വീട്ടിൽ പോയിട്ടുണ്ടാവാം, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം, തിരിച്ചു പോന്നിട്ടുണ്ടാവാം. അല്ലാതെ വീടുകളിൽ താമസിച്ച് സഞ്ചാരം ചിത്രീകരിക്കുന്ന ഒരു പതിവില്ല. തന്നെയല്ല, ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ സമയം അപഹരിച്ച് അവരെ നമ്മളെ ആതിഥ്യമര്യാദയോടെ സ്വീകരിക്കുമെങ്കിലും അവരുടെ ആ നാട്ടിലെ തിരക്കേറിയ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ പോലെ തോന്നുന്ന ദിവസങ്ങളിലെല്ലാം ലീവ് എടുക്കാനോ ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ പോകാതിരിക്കാനോ ഒന്നും കഴിയില്ല. അവിടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും പ്രൊഫഷണലായിട്ടും ഓഫീസുകളും ജോലിസ്ഥലങ്ങളും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവിടെ എല്ലാത്തിനും കൃത്യമായി ചിട്ടയുണ്ട്, ഷെഡ്യൂളുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനിലേക്ക് ഒരു ദിവസം രാവിലെ ഒരു ബന്ധു വന്നിറങ്ങി ഇനി അടുത്ത ഒരാഴ്ച എന്നെ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ, അത് സത്യത്തിൽ അവരുടെ മര്യാദ കൊണ്ട് അവർ മുഖം കറുപ്പിച്ചൊന്നും പറയില്ലെങ്കിലും നമ്മളിതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യത്തെ ഒരു ദിവസം അങ്ങ് പോയാൽ പോരെ, ഒരു ദിവസം അവിടെ ചെന്ന് വീട്ടിൽ താമസിക്കാം, അത് കഴിഞ്ഞ് ബാക്കി ദിവസങ്ങളിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഹോട്ടലുകളിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും ഒരു രക്ഷയില്ല. ഭാര്യയുടെ സഹോദരിയും സഹോദരി ഭർത്താവും ഒക്കെ ചേർന്ന് നിർബന്ധപൂർവ്വം ന്യൂയോർക്കിൽ വന്നാൽ ഇവിടെ താമസിക്കണം, ഇവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണേൽ പോകാം, പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം, കൂടെ വരാം, ഇതൊക്കെയാണ് ഓഫർ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു അവിടെ ചെന്നിട്ടാവട്ടെ ഇനി ബാക്കി പ്ലാനിങ്. അതുകൊണ്ട് ഇവിടെ നിന്ന് വലിയ പദ്ധതികളൊന്നും ഇട്ടില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഇത് ആദ്യത്തെ അമേരിക്കൻ യാത്രയാണ്, 10 വിസ കിട്ടിയിരിക്കുന്നത്, വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇനി വീണ്ടും വീണ്ടും പോകാം എന്ന് മാത്രമല്ല, അമേരിക്ക വലിയ ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ഒരു 3.5 വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശം. വലിയ ചരിത്രമുണ്ട്, വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്, വലിയ കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രമുണ്ട്, അത്ഭുതങ്ങളുടെ ചരിത്രമുണ്ട്, അത് നിർമ്മിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ വിശദമായ യാത്രകൾ വേണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് 1-2 കൊല്ലം കൂടുമ്പോൾ ഒന്ന് അമേരിക്കയിലൂടെ കറങ്ങി തിരിച്ചു വരാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ന്യൂയോർക്ക് ഭാഗം, അതായത് അമേരിക്കയുടെ വടക്ക് കിഴക്കേ ഭാഗം, ന്യൂയോർക്കുണ്ട്, വാഷിങ്ടണുണ്ട് ഇവിടെ തലസ്ഥാനം, അവിടെയൊന്ന് പോകണം. പിന്നെ പറ്റുമെങ്കിൽ നയാഗ്ര ഫാൾസ് കാണാൻ പോകണം. പിന്നെ കണക്റ്റിക്കട്ട് എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലേക്കൊന്ന് പോകണം. അങ്ങനെ ന്യൂയോർക്കും അതിൻ്റെ പരിസരത്തെയും കുറേ കാഴ്ചകൾ, ഫിലാഡൽഫിയയിൽ പറ്റുമെങ്കിൽ പോകണം. ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വരാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ മാർച്ച് മാസത്തിലെ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ഞാൻ യാത്രയാവുകയാണ്. കൊച്ചിയിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിലാണ് യാത്ര. അക്കാലത്തൊക്കെ ഞാൻ പൊതുവേ എക്കണോമിക് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ കാരണം സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, സഞ്ചാരത്തിന് ഏറ്റവും ചെലവ് ചുരുക്കി അന്നൊക്കെ യാത്രയാണ്. 2007 സഫാരി ആരംഭിച്ചിട്ടില്ല, ഏഷ്യാനെറ്റിലാണ് സംപ്രേഷണം, വലിയ വരുമാനമൊന്നുമില്ല, ഈ CDയും ഒക്കെ വിറ്റ് കിട്ടുന്ന പൈസയും ഒക്കെ ഉള്ളൂ സഞ്ചാരത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഈ സഞ്ചാരം സാധ്യമാക്കുന്നതിനുള്ള വരുമാനം 2007 ആയപ്പോഴത്തേക്കും CDകളുടെ വിൽപ്പനയിലൂടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് പോകാം. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് പിശുക്കിയൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ന്യൂയോർക്കിലേക്ക് ജോൺ എഫ് കെന്നഡി എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് കൊച്ചിയിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ നമ്മൾ യാത്രയാവുകയാണ്. നേരെ ദുബായ് ചെല്ലുന്നു. ദുബായിൽ രാവിലെ തന്നെ ചെന്നു. ഈ രാവിലെ ചെന്നെങ്കിലും അന്ന് വൈകിട്ടുള്ള ഫ്ലൈറ്റിലാണ് എനിക്ക് ന്യൂയോർക്കിലേക്കുള്ള യാത്ര. അപ്പോൾ അതുകൊണ്ട് പകൽ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ പകൽ പുറത്തിറങ്ങി ദുബായിലെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടു, കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി. കാരണം USAയിലേക്ക് വേണ്ട നല്ല തണുപ്പ് കാലമാണ്. തന്നെയുമല്ല, ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ മറ്റ് ബന്ധുക്കളൊക്കെ കാണാൻ വന്നിരിക്കും, അവരുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ പോകേണ്ടി വരും. കാരണം അവരുടെ കുറേയേറെ കുടുംബാംഗങ്ങൾ അമേരിക്കയിൽ ന്യൂയോർക്കിലും പരിസരങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മറ്റൊരിടത്ത് പണിക്ക് പോകുന്ന പോലത്തെ ജാക്കറ്റൊന്നും ഇട്ട് പോയാൽ പോരാ, വൃത്തിയുള്ള ജാക്കറ്റൊക്കെ വേണം. അതുകൊണ്ട് നല്ല ജാക്കറ്റും തൊപ്പിയും മഫ്ലറും ഒക്കെ വാങ്ങി
ദുബായിൽ നിന്ന് തന്നെ വാങ്ങിയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ തിരിച്ചു വരുന്നു. ഈ എയർപോർട്ടിൽ നമ്മൾ വീണ്ടും ചെക്ക് ഇൻ ചെയ്ത് അമേരിക്ക ന്യൂയോർക്ക് സിറ്റിയിലെ ജോൺ എഫ് കെനഡി എയർപോർട്ടിലേക്കുള്ള ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തു. നമ്മൾ വിമാനത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അമേരിക്കയിലേക്കുള്ള മിക്കവാറും ഏത് ഫ്ലൈറ്റും രണ്ടോ മൂന്നോ പരിശോധനയ്ക്ക് ശേഷമേ ഒരു പാസഞ്ചർ വിമാനത്തിനകത്ത് കയറ്റുള്ളൂ. അതായത് സാധാരണ വിമാനത്താവളത്തിലുള്ള സെക്യൂരിറ്റി പരിശോധനയൊക്കെ കഴിഞ്ഞാലും വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വീണ്ടും ഈ അമേരിക്കൻ എയർലൈൻ അല്ലെങ്കിൽ അമേരിക്കയിലെ ഉദ്യോഗസ്ഥർ, ആ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരല്ല അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒരു പരിശോധന നടത്തും. അതെനിക്ക് തോന്നുന്നത് ഈ 9/11 സംഭവത്തിന് 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷമുണ്ടായ പ്രതിഭാസമായിരിക്കണം. കർശനമായ പരിശോധനയാണ്. ഈ പരിശോധനയിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പെർഫ്യൂമിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ പോലും അവരത് വിമാനത്തിനകത്ത് അനുവദിക്കില്ല. ഭാര്യയുടെ സഹോദരിയുടെയും കുടുംബത്തിലേക്ക് അടുത്ത് പോകാനുള്ളൂ. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്, കുറച്ച് സ്വീറ്റ്സ്, പിന്നെ കുറേ പെർഫ്യൂംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. നല്ല കുറച്ച് വലിപ്പമുള്ള കുപ്പികളാണ്. അപ്പോൾ ഇത് പിടിച്ചു, പിടിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ക്യാബിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ ഇത് ഉപേക്ഷിക്കേണ്ടി വരും, ആകപ്പാടെ പ്രശ്നമായില്ലോ. ഇതാണ് ആകപ്പാടെ ഒരു ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുപോയത് ഞാൻ. അപ്പോൾ ഇവർ പറഞ്ഞു അതിവിടെ വെച്ചാൽ മതി, ടാഗൊക്കെ കെട്ടിത്തരും, നിങ്ങൾക്ക് അവിടെ ന്യൂയോർക്കിൽ ഇറങ്ങി കഴിയുമ്പം ഇത് കളക്ട് ചെയ്യാം, അത് ലഗേജിൻ്റെ കൂടെ വിടാം. അങ്ങനെ അവരൊരു കൂട്ടിനകത്ത് ഇതാക്കി സീലൊക്കെ ചെയ്ത് അവിടെ ഒരു മൂലക്കോട്ട് മാറ്റി വെച്ചു. ഞാൻ വളരെ ദുഃഖത്തോടെ ഒരു സുഹൃത്തിനെ യാത്രയാക്കുന്ന പോലെ അവനെ യാത്രയാക്കി. കാരണം ഇനി അവനെ ഇനി കാണാൻ പറ്റുമോ എന്നുള്ള എനിക്ക് ഉറപ്പൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. ഞാനേതായാലും വളരെ ദുഃഖത്തോടെ വിമാനത്തിനകത്ത് കയറി. അപ്പോൾ ഈ എക്കണോമിക് ക്ലാസ് മിക്കവാറും ആ ചിറകിൻ്റെ ഭാഗം മുതൽ പുറകോട്ടാണ് കൂടുതൽ വരിക. മുൻഭാഗമൊക്കെ ബിസിനസ് ക്ലാസ് ആയിരിക്കും. പ്രത്യേകിച്ച് ദുബായ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് വലിയ വിമാനമാണ്. അതിൻ്റെ വലിയൊരു പ്രദേശം മുഴുവൻ ബിസിനസ് ക്ലാസ്സുകാർക്കുള്ളതാണ്. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിട്ട് അതൊക്കെ ക്യൂബിക്കിളുകളൊക്കെ പോലെയുള്ള സംവിധാനങ്ങളാണ്. നീണ്ടു നിറന്ന് കിടന്നുറങ്ങാം. അവരോട് വലിയ അസൂയയോടെയാണ് നമ്മൾ പുറകോട്ട് നടന്നു പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയെന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാൻ കയറി ചെല്ലുന്നത്. വിൻഡോ സീറ്റ് ആകുമ്പോൾ അമേരിക്കയിലേക്ക് ചെന്നടുക്കുന്നതും പുറത്തെ കാഴ്ചകൾ കുറേ ഷൂട്ട് ചെയ്യാം. തന്നെയല്ല, നടുക്കത്തെ സീറ്റിലിരിക്കുന്നതിൻ്റെ ഒരു 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 കൺജഷനില്ല. കുറച്ചുകൂടെ നമുക്ക് ഈ ജാലകത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ചാരി കിടന്നുറങ്ങാം, തലയൊക്കെ ചായച്ചു പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു ആശ്വാസമല്ല ചെയ്യുന്നത്. ഇനി 12 മണിക്കൂർ പറക്കണം. 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ ബിസിനസ് ക്ലാസ്സിൽ. മുമ്പിൽ, നമ്മുടെ മുമ്പിൽ മുമ്പിലത്തെ സീറ്റുകാരൻ ഇച്ചിരി ചായച്ചൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുകയല്ല, വേറെ മാർഗ്ഗമില്ല. 12 മണിക്കൂർ ആ ഒരൊറ്റ പുട്ടുകുറ്റിക്കകത്തിരിക്കുന്ന പോലെ ഇരിക്കണം. അങ്ങനെ അതിനകത്ത് കയറി ചെന്നു. ഞാനങ്ങനെ സീറ്റ് ഉറപ്പിച്ചു. അപ്പോൾ ഒരു പുതപ്പുണ്ട്, ഒരു തലയണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൗകര്യത്തിന് ഉറങ്ങാനും വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ ഒരു സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. മുമ്പിൽ വലിയൊരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ എമിറേറ്റ്സിൻ്റെയൊക്കെ അക്കാലത്ത് എന്ന് പറയുന്നത് വലിയ അവാർഡ് കിട്ടിയ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ICE എന്നാണ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഇത് മൂന്നുമുള്ള സ്ക്രീനാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതിൽ 100 കണക്കിന് സിനിമകളാണ്. ഹിന്ദി സിനിമകൾ തന്നെ ഒരു 10, 30, 40 എണ്ണം ഉണ്ട്. മലയാള സിനിമകൾ 2-3 എണ്ണം ഉണ്ടാവും. തമിഴ് സിനിമകൾ 2-3 എണ്ണം ഉണ്ടാവും. ഹോളിവുഡ് സിനിമകൾ 100 കണക്കിനുണ്ടാവും. പിന്നെ ഗെയിമുകളുണ്ടാവും. അതായത് ബോറടിക്കില്ല, മര്യാദ ഈ ഗെയിം കണ്ടങ്ങനെ ഇരിക്കാം. ഞാനങ്ങനെ ഇരിക്കെ എൻ്റെ അടുത്ത സീറ്റിലേക്ക് വേറൊരു മനുഷ്യൻ വന്ന് ഇരിപ്പുറപ്പിച്ചു. അതായത് ജപ്പാനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സുമോ ഗുസ്തിക്കാരിലെ ഇതുപോലത്തെ ഒരു മനുഷ്യൻ, ഒരു സായിപ്പ, നല്ലൊന്നാം തരം തടിയുള്ള മനുഷ്യൻ. ബോഡി ഷെയ്മിംഗ് ആണെന്ന് ആളുകൾ എന്നെ കുറ്റപ്പെടുത്തരുത്. അങ്ങനെ എങ്ങനെ ഇരിക്കുമെന്നുള്ളതും തുടർന്നുള്ള 12 മണിക്കൂർ എൻ്റെ യാത്ര എങ്ങനെയായിരുന്നു എന്നും മനസ്സിലാകണമെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആകൃതിയും രൂപവും വിവരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇദ്ദേഹം വന്ന ഉടനെ തന്നെ ഒന്ന് ചിരിച്ചു എൻ്റെ നേരെ. എനിക്കും വലിയ സന്തോഷമായി, ഞാനും ഒന്ന് ചിരിച്ചു. പക്ഷേ ഉള്ളിൽ വലിയൊരു തീയങ്ങ കത്തി. കാരണം ഈ മനുഷ്യൻ നടുക്കത്തെ സീറ്റിലാണ്. പുള്ളി വന്നപ്പോഴേ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ തലയണയും പുറപ്പൊക്കിങ് എടുത്തു. അതൊക്കെ ഒരു പ്ലാസ്റ്റിക് കൂട്ടിനകത്താക്കണം. അതിങ്ങനെ എടുത്തിട്ട് എൻ്റെ തുറഞ്ഞു, എനിക്ക് സംഭാവന ചെയ്തു. കാരണം പുള്ളിക്ക് അതുകൂടെ വെച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്ക് ഒരു 150-160 കിലോ ഏറ്റവും ചുരുങ്ങിയതുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഈ നടുക്കത്തെ സീറ്റിൽ എങ്ങനെ, എന്തുകൊണ്ട് നടുക്കത്തെ സീറ്റ് ഇയാൾക്ക് കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇയാളെ കണ്ടായാലും നടുക്കത്തെ സീറ്റ് കൊടുക്കില്ല, ഒന്നെങ്കിൽ ഒരു അയൽ സീറ്റ്. അതാണ് ഇയാൾ കേൾക്കാനും ഇരിക്കാനും ഒക്കെ കൺവീനിയൻറ്റ്. പക്ഷേ ഇദ്ദേഹത്തിന് അതാണ് കിട്ടിയത്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചൈനീസ് പെൺകുട്ടി വന്നിരുന്നു. അപ്പോൾ എനിക്കിനി ഇറങ്ങിപ്പോകണമെങ്കിൽ ഈ മനുഷ്യനെ ഏൽപ്പിച്ച് അയാളേറ്റ് ആ അയലിലേക്ക്, ആളുകൾ നടക്കുന്ന ആ നടപ്പാതയിലേക്ക് ഇറങ്ങി നിന്നെങ്കിൽ മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നടന്നു നിർക്കണമെങ്കിൽ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഒക്കെ ഇനി ഒരു മാർഗ്ഗമില്ല. അതായത് എന്നെ ഒരു ടണലിനകത്ത് കയറ്റി, അതിൻ്റെ വാതക്കൽ വലിയൊരു ഉരുളം കല്ല്, കൂറ്റിനൊരു കല്ലുരുട്ടി കയറ്റി വെച്ചെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഒരു സൈഡിൽ ജനൽ, മറ്റേ സൈഡിൽ ഈ മനുഷ്യൻ. അപ്പോൾ എനിക്ക് രണ്ട് തലയണ എക്സ്ട്രാ ഇങ്ങനെ സംഭാവന ചെയ്തു എന്നുള്ളതാണ് ആകപ്പാടുള്ളൊരു ആശ്വാസം.
എൻ്റെ തലയണ്ണയും പുതപ്പും ഇയാൾ തന്ന തലയണ്ണയും പുതപ്പും ഒക്കെ കൂടെ ചുരുട്ടിക്കൂട്ടിയൊക്കെ വെച്ച് ഞാൻ ഈ സീറ്റിൻ്റെ സൈഡിലും ഈ ജാലകത്തിൻ്റെ സൈഡിലുള്ള ഭിത്തികളൊക്കെ ചേർത്ത് അതിനെയൊക്കെ വെച്ച് സുഖമായിട്ട് ചാരി കിടക്കാവുന്നൊരു സ്ഥിതി ഉണ്ടാക്കി. അങ്ങനെ വിമാനം ദുബായിൽ നിന്ന് പുറപ്പെടുകയാണ്. ദീർഘമായ യാത്ര. ഈ വിമാനം യാത്ര നമ്മൾ ഈ മാപ്പിൽ കാണുന്നത് പോലെയല്ല, വിമാനത്തിൽ അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കുമ്പം ഇന്ത്യ ഇവിടെ, അത് കഴിഞ്ഞ് UAE, ദുബായിയൊക്കെ ഇവിടെ, പിന്നെ അങ്ങേയറ്റത്ത് അമേരിക്ക, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോയാൽ മതി. പക്ഷെ അങ്ങനെയല്ല പോകുന്നത്, ഭൂമി ഉരുണ്ടിട്ട മാപ്പിൽ കാണുന്ന പോലെയല്ല ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ ദുബായിൽ നിന്ന് ഇങ്ങ അപ്രയുള്ള അമേരിക്കയിലേക്ക് ഇങ്ങനെ അങ്ങ് പറന്ന് പോകുകയല്ല ചെയ്യുന്നത്. മിക്കവാറും വിമാനങ്ങൾ ഇങ്ങനെയാണ് പറക്കുക, അതായത് നമ്മൾ നേരെ വടക്കോട്ട് പറക്കുകയാണ്, മുകളിലോട്ട് പറന്ന് ഉത്തര ധ്രുവത്തിൻ്റെ ഒക്കെ മുകളിൽ കൂടെ പോയിട്ട് മറുവശത്തേക്ക് ചെല്ലുക ചെയ്യുന്നത്. നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ പറക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ആ ദുബായിൽ നേരെ പടിഞ്ഞാറോട്ട് പറഞ്ഞാൽ അമേരിക്കയിലെത്തില്ല, അല്ലെങ്കിൽ യൂറോപ്പിന് മുകളിൽ കൂടെ പറന്ന് അമേരിക്കയിലേക്ക് എത്തുക എന്ന് നമ്മൾ കരുതും. അങ്ങനെയല്ല പോകുന്നത്, നേരെ മുകളിലേക്ക് പറക്കുക. ഈ വിമാനത്തിൽ കയറിയ ഉടനെ തന്നെ എൻ്റെ സഹയാത്രികനുണ്ടല്ലോ ഈ അമേരിക്കക്കാരൻ, ഈ ശരീരാൽപ്പം കൂടുതലുള്ള ആ മനുഷ്യൻ ഉറക്കം തുടങ്ങി. ഉറക്കമെന്ന് മാത്രമല്ല, ഗംഭീരമായി കൂർക്കം വലിക്കാൻ തുടങ്ങി. ഈ ഉറങ്ങുന്നതിനിടയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട്, പുള്ളി ഉറക്കത്തിലിങ്ങനെ ചാഞ്ഞു വരും, ചാഞ്ഞു വന്ന് എൻ്റെ ചുമലിലേക്ക് വന്ന് വീണ് കിടക്കും. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു മനുഷ്യൻ ഉറങ്ങുകയാണ്, നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഇയാളെ വിളിച്ചേൽപ്പിച്ചിട്ട് നൂർത്തിരുത്താനും പറ്റില്ല, ഞാൻ തന്നെ ശ്രമിച്ച് അയാളോട്ട് നൂരുകയില്ല. ഞാനിങ്ങനെ ഈ ചാർലി ചാപ്ലിന് ചില സിനിമയിലെ കഥാപാത്രമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ആകെപ്പാടെ ആശ്വാസം ഈ സ്ക്രീനിലെ ഈ സിനിമകൾ മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ പുള്ളി ഉണരും. ഉണർന്നു കഴിയുമ്പോൾ പുള്ളി എന്നോട് ക്ഷമ പറയും. ഞാൻ ചിരിക്കും, ഓ ഇതൊക്കെ എന്താ ഇരിക്കുന്നതെന്നുള്ള മട്ടിൽ ഇരിക്കും. പിന്നെ കുറച്ച് നേരം ഇയാൾ ഈ സ്ക്രീൻ കാണും. ഈ സ്ക്രീനിൽ എന്താ ഇയാൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്കി മൗസാണ് പുള്ളിയുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം. അപ്പോൾ ഇത്രയും വലിയ മനുഷ്യനാണെങ്കിലും പുള്ളി വാൾട്ട് ഡിസ്നിയുടെ ഈ പറഞ്ഞ കാർട്ടൂൺ പരമ്പരകളെ കാണുക. ഇത് കണ്ടിട്ട് ഈ മിക്കി മൗസും റൊണാൾഡക്കും ഒക്കെ കൂടെ ചേർന്നുള്ള കോമഡി പരിപാടികളെല്ലാം കണ്ടിട്ട് ഈ മനുഷ്യന് ചിരി സഹിക്കാൻ പറ്റില്ല. ഇയാളിരുന്ന് അങ്ങ് ചിരിക്കാൻ തുടങ്ങും. ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ കുലുങ്ങി കുലുങ്ങിയാണ് ചിരിക്കുക. അപ്പോൾ എനിക്കൊരു പേടിയാണ്, ഈ കുലുങ്ങുമ്പോൾ വിമാനം തന്നെ കുലുങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് പേടി തോന്നുന്ന മട്ടിലുള്ള കുലുങ്ങലാണ്. സാധാരണഗതിയിൽ അമേരിക്കയിലേക്ക് പോകുന്ന വിമാനത്തിൽ രണ്ട് തവണ ഭക്ഷണം പോകും. പുറപ്പെട്ട ഉടനെ, ഞങ്ങൾ വൈകുന്നേരമാണ് യാത്ര പുറപ്പെട്ടതെന്ന് പറഞ്ഞത്, രാത്രിയിലാണ് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള ഒരു അത്താഴം വിളമ്പും, അത് കഴിഞ്ഞ് ന്യൂയോർക്കിൽ എത്താറാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും വിളമ്പും. ഇങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. ഈ രണ്ട് ഭക്ഷണവും കടന്നു പോകുമ്പം വിളമ്പാൻ തുടങ്ങുമ്പോഴേ മൂപ്പർക്കറിയാം. അതായത് ആരെങ്കിലും ഏറ്റവും പുറകിൽ നിന്ന് ഏറ്റവും മുമ്പിൽ നിന്നൊക്കെ ആയിരിക്കും വിളമ്പി തുടങ്ങുക. അപ്പോൾ ഈ കിട്ടിയ ആളുകൾ പാത്രത്തിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇദ്ദേഹത്തിൻ്റെ മൂക്കിൽ കയറും. പുള്ളി ഞെട്ടി ഉണരും, എല്ലാം റെഡിയാകും, ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങും. പിന്നെ ഒരു യുദ്ധം ആരംഭിക്കുകയായി. അപ്പോൾ അങ്ങനെ ചില വിഭവങ്ങളൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അതൊക്കെ പുള്ളി എന്നോട് ചോദിക്കും, വേണോ എനിക്ക് തരും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല, എനിക്കിതെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. അവസാനം ഞാനൊരു ചോക്ലേറ്റ് എടുത്ത് മൂപ്പർക്ക് കൊടുത്തു. പുള്ളിക്ക് വലിയ കാര്യമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയ സൗഹൃദത്തിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പറന്ന് നമ്മൾ ന്യൂയോർക്കിൻ്റെ മുകളിലേക്ക് എത്തുകയാണ്. നേരം വെളുത്തു, വിമാനം താഴ്ന്നു തുടങ്ങി. ജാലകത്തിലൂടെ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളൊരു പിക്ചർ പോലെയാണ് ഭൂമി താഴെ. അതായത് മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ കാണുന്നത്. അതിലപൂർവമായിട്ട് മരത്തിൻ്റെ തണ്ടോ അല്ലെങ്കിൽ റോഡുകളോ തടിയോ ഒക്കെ ആയിരിക്കും ഈ കറുത്ത നിറത്തിൽ വരകൾ പോലെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരച്ചൊരു ചിത്രം പോലെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ ലോങ് ഐലൻഡ് എന്ന് പറയുന്ന ന്യൂയോർക്കിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളൊരു നീണ്ട ഒരു തിട്ടയുണ്ട്. അതും കടന്ന് വിമാനം ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ കാണാം എയർപോർട്ടിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ മഞ്ഞ് വടിച്ചു കോരി, അതായത് റൺവേയിൽ നിന്നൊക്കെ ഉള്ള മഞ്ഞ് ബുൾഡോസർ കൊണ്ട് വടിച്ചു മാറ്റി ഈ പല സ്ഥലത്തും കൂട്ടിക്കൂട്ടിയിട്ടേക്കുന്ന കാണാം. 35-36 ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ കേരളത്തിൽ. ഇത് നമ്മൾ ന്യൂയോർക്ക് ചെല്ലുമ്പോഴത്തേക്കും 2-3 ഡിഗ്രിയൊക്കെ ഉള്ളൂ എന്നുള്ള അറിയിപ്പ് വന്നു. കടുത്ത മഞ്ഞ് വീഴ്ചയുടെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ചെറിയൊരാശ്വാസം. വിമാനം നിന്നു, ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനത്തിൽ വെച്ച് തന്നെ നമുക്ക് രണ്ട് ഫോം തരും. അന്ന് എനിക്ക് കിട്ടിയത് കസ്റ്റംസിനും എമിഗ്രേഷനും ഉള്ള രണ്ട് ഫോമുകളാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു നീല കളറുള്ള ഫോമും മറ്റൊരു കളർ ഫോമും. അതിനകത്ത് നമ്മളെ സംബന്ധിച്ച കുറേ വിവരങ്ങൾ ചോദിക്കും. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതെല്ലാം പാസ്പോർട്ട് നോക്കി ഫില്ല് ചെയ്യണം. അതൊരു അരമണിക്കൂർ നേരത്തെ പണിയാണ്. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇതിങ്ങ് തരും. എല്ലാവരും ഇരുന്ന് പിന്നത്തെ ഒരു അരമണിക്കൂർ നേരെ ഈ ഫില്ലിങ് ഈ ഫോം ഫില്ല് ചെയ്യണം. ന്യൂയോർക്ക് KFK എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും പ്രമുഖമായ വിമാനത്താവളങ്ങളിലൊന്നാണ്, ഏറ്റവും തിരക്കുള്ളതുമാണ്. പക്ഷേ ഞാൻ ചെന്നങ്ങ് ഇറങ്ങുമ്പോൾ എനിക്ക് അത്ര വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ദുബായിലെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ വെട്ടിത്തിളങ്ങുന്ന, ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കുറച്ച് കൗതുകം തോന്നിക്കുന്ന, എന്താ ഇത്തിരി കിന്നരിയൊക്കെ കൂടുതലുള്ള ഒരു വിമാനത്താവളം എന്ന് വേണമെങ്കിൽ പറയാം. അലങ്കാര പണികളൊക്കെ കൂടുതലുള്ളത്. മറ്റേതങ്ങനെയല്ല, പ്രൊഫഷണൽ ആൻഡ് ഫങ്ഷണലാണ്.
ന്യൂയോർക്കിലേക്ക് ചെല്ലുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഇറക്കിയൊരു കാർ അങ്ങനെ ഇരിക്കും, അങ്ങനെയായിരിക്കും അവിടുത്തെ എയർപോർട്ട്. സംഭവമെല്ലാം വൃത്തിയായിരിക്കും, ഭംഗിയായിരിക്കും, പക്ഷേ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളതോ അലങ്കാരങ്ങളോ ഓർണമെൻസോ കളറുകളോ കൂടുതൽ ലൈറ്റുകളോ ഒന്നും ഉണ്ടാവില്ല, എല്ലാം മിനിമം ആയിരിക്കും. അപ്പം ആ ഒരു വ്യത്യാസം നമുക്ക് പ്രകടമാണെന്ന് ചെല്ലുമ്പോൾ. അതിലൂടെ നമ്മൾ നടന്ന് ഈ എമിഗ്രേഷനിൽ ചെല്ലുന്നു. എനിക്ക് പേടിയാണ്, ആദ്യമായിട്ടാണ് അമേരിക്കയിൽ ചെല്ലുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ വാർത്തകളിൽ നിരന്തരം കേട്ടിട്ടുള്ള ന്യൂ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം ചെല്ലുന്നവരെ എല്ലാം കശക്കേറിയാണ്, സംശയമുള്ളവരെ അടുത്ത വിമാനത്തിൽ തിരിച്ച് കയറ്റി വിടുകയാണ്, വിസ കിട്ടി എന്നുള്ളത് കൊണ്ടൊന്നും അമേരിക്കയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെയുള്ള പേടിപ്പെടുത്തുന്ന ഒത്തിരി കഥകൾ കേട്ടോണ്ട് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ എമിഗ്രേഷനിൽ ചെല്ലുന്നു. നമ്മളവിടെ ചെന്നാൽ കൗണ്ടറിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു. ഒരു 10-ഓ 15-ഓ കൗണ്ടറുകളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം അടുത്തേക്ക് വളഞ്ഞു പൊളഞ്ഞ ഒരൊറ്റ ക്യൂവിൻ്റെ പുറകിലാണ് നമ്മൾ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഈ കൗണ്ടറുകൾക്ക് സമീപം എത്തുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് ഈ എത്ര നമ്പർ കൗണ്ടറിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് പറയും. അതായത് അവിടെ ഓരോ കൗണ്ടറിലും ആളില്ലാതാകുന്നത് അല്ലെങ്കിൽ ആളെ കടത്തി വിട്ട കഴിയുമ്പോൾ അവിടെ ഒരു ലൈറ്റ് തെളിയുകയോ അല്ലെങ്കിൽ ഇയാൾ നിരീക്ഷിച്ച് കണ്ടുപിടിക്കുകയോ ചെയ്യും. ആ നിങ്ങൾ 24-ാം നമ്പർ കൗണ്ടറിലേക്ക് പോകൂ എന്ന് പറയും, അങ്ങനെ പോകും. ഇടയ്ക്കെന്നാൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് വരുന്നവർ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ പ്രായമായവരൊക്കെ വന്നാൽ അവരെ നേരെ ഈ ക്യൂ നിൽക്കാതെ കൂട്ടിക്കൊണ്ടുവന്ന് നേരെ കടത്തി വിടുകയും ചെയ്യും. പക്ഷേ അധികം ഒരു 20-30 മിനിറ്റ് അവിടെ കാത്തു നിൽക്കണം നമ്മൾ ഈ ക്യൂവിൽ. അങ്ങനെ നിന്ന് ഈ ഞാൻ ഈ ഉദ്യോഗസ്ഥന് മുമ്പിൽ ചെല്ലുന്നു. ഭാഗ്യവശാൽ ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് മുമ്പിലാണ് ഞാൻ ചെന്നത്. അയാൾ എന്നെ കണ്ടിട്ട് വിഷ് ചെയ്തു, ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു, ഒരു 7:30-8 മണിയൊക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്താണ് ഇവിടെ? ഞാൻ പറഞ്ഞു എൻ്റെ വെക്കേഷനാണ്. ഓ, തനിച്ചാണോ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ, തനിച്ച. എന്താ ഭാര്യയും കുട്ടികളെയൊന്നും കൂട്ടാത്തത്? പറഞ്ഞു കുട്ടികൾക്ക് സ്കൂളുണ്ട്, മാർച്ച് മാസമാണ്, പരീക്ഷ നടക്കുന്ന സമയമാണ് ഇന്ത്യയിൽ. മാത്രമല്ല വീട്ടിലെ പല കാര്യങ്ങൾ കണ്ട് ഞാൻ ആദ്യം എനിക്ക് വിസ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട് ഇവിടെ? ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ബന്ധുവുണ്ട്, എൻ്റെ ഭാര്യയുടെ ചേച്ചിയാണ്, ചേച്ചിയും ഭർത്താവും കുടുംബമൊക്കെ ഇവിടെയുണ്ട്, അവരുടെ കൂടെ 1-2 ദിവസം നിൽക്കണം, പിന്നെ എനിക്ക് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോകണം, വാഷിങ്ടൺ കാണണം, 10 വർഷത്തെ വിസയാണല്ലോ, വീണ്ടും ഞാൻ വരും. അപ്പോൾ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളവിടെ കിടന്ന് തപ്പാൻ പോകുമ്പോഴൊക്കെയാണ് പ്രശ്നം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. സഞ്ചാരം ഷൂട്ടിങ്ങിൻ്റെ കഥ മാത്രം ഞാൻ പറഞ്ഞില്ല, അതെങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എന്ന് നോക്കി ഒരു സീലടിച്ചു. എന്നിട്ട് പറഞ്ഞു ഹാവ് എ വണ്ടർഫുൾ വെക്കേഷൻ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസയൊക്കെ തന്നു, എന്നിട്ട് വിട്ടു. അപ്പോൾ ഇവിടെയും പ്രശ്നം തീരുന്നില്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇവിടെയല്ല പ്രധാന പ്രശ്നം വരുന്നത്, പ്രധാന പ്രശ്നം ഈ കസ്റ്റംസിലാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കടന്നു, ആദ്യത്തെ കടമ്പ കടന്നു, പിന്നെ കസ്റ്റംസിലേക്ക് ചെല്ലുകയായി. കസ്റ്റംസിൽ ചെല്ലുമ്പോൾ കടന്നു പോകുന്ന ആളുകളെ ഗ്രീൻ ചാനലുണ്ട്, നമുക്ക് ഒന്നും ഡിക്ലെയർ ചെയ്യാനില്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാം. അങ്ങനെ കടന്നു പോകുന്നവരെ ഇവരൊരു സംശയം തോന്നി വിളിക്കും. അതൊരു 5 പേര് പോയാൽ ഒരാളെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ 10 പേര് പോയാൽ 2-3 പേരെ അവർ വിളിക്കും. വിളിച്ചിട്ട് അവരെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് അത് പിന്നീടൊരു യാത്ര എനിക്ക് ഒന്നല്ല, പല യാത്രകളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളോട് ലഗേജൊക്കെ അവിടെ വെക്കാൻ പറയും, എന്നിട്ട് അങ്ങ് മാറി നിൽക്കാൻ പറയും. ഇവരോട് നമ്മുടെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറയും. സംശയമുള്ളവരെയാണ് അവർ. അത് പേര് അവർക്കൊരു സംശയം വരാം, രൂപം ഏത് ഭൂഖണ്ഡത്തിൽ നിന്ന് വന്നെന്നുള്ള സംശയം വരാം, ശരീരഭാഷ, അവരുടെ കയ്യിലെ ലഗേജിൻ്റെ വലിപ്പം, ഇതിങ്ങനെ പല കാരണങ്ങളായിരിക്കും. അവർ ട്രെയിൻഡ് ആണല്ലോ, അപ്പോൾ അവർക്കറിയാം ഇതൊക്കെ. ഇത് വെച്ചിട്ട് ഇവർ നമ്മളുടെ ബാഗ് മുഴുവൻ അരിച്ചു പറക്കും. അരിച്ച് പറക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇത് നോക്കുകയല്ല ചെയ്യുന്നത്. ചില എന്താണ് ഇയർബഡൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചെവിക്കുള്ളുന്ന ഇയർബഡ് എന്ന് പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ബാഗിൻ്റെ അരികും മൂലയൊക്കെ ഇങ്ങനെ ഇവർ വടിക്കും. വടിച്ചെടുത്തിട്ട് ഇത് കൊണ്ടുവരിക്കും, ഒരു ഉപകരണത്തിനകത്ത് കൊണ്ടുപോയി വെക്കും. അതായത് കെമിക്കൽസ് പരിശോധിക്കുകയാണ്, കെമിക്കൽ വെപ്പൺസ് അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇങ്ങനെ എന്തെങ്കിലും സാധനം നമ്മൾ ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഇതിനകത്ത് കാണും. അതുപോലെ വെടിമരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്, പക്ഷേ അവർക്കറിയാം എന്താണെന്നൊക്കെ. ഇങ്ങനെ ഇതെല്ലാം വെച്ച് ഒരു മെഷീനകത്ത് കൊണ്ടുപോയി വെച്ച്, ഒരു സ്കാനർ പോലത്തെ മെഷീനകത്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് നെഗറ്റീവായ റിപ്പോർട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ശരീരമൊക്കെ പരിശോധിക്കും. സംശയമുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ വസ്ത്രമൊക്കെ മാറ്റി പരിശോധിക്കും. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ പല പ്രമുഖരെയും വസ്ത്രമൊക്കെ വഴിപ്പിച്ച് വരെ പരിശോധിപ്പിച്ചിട്ടുണ്ട്. എനിക്കേതായാലും ഞാൻ ചെല്ലുമ്പം ആദ്യത്തെ തവണത്തെ ഈ യാത്രയിൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല, ഞാൻ കൂളായിട്ട് കടന്നങ്ങ് പോയി. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഈ വിമാനത്താവളത്തിൽ ഒരു അത്ഭുതം തോന്നില്ല, പക്ഷേ നിരവധി 8-ഓ 9-ഓ ടെർമിനലുകളുണ്ട് ഈ എയർപോർട്ടിന്, മനസ്സിൽ പലയിടത്തായിട്ട് ഇങ്ങനെ വട്ടത്തിൽ കിടക്കുക. അപ്പോൾ ഇതിനെയെല്ലാം കണക്ട് ചെയ്ത് ട്രെയിൻ ഓടുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ട്രെയിൻ ഫ്രീ ആണ്, നമുക്ക് ഈ ട്രെയിനിൽ കയറി 1-ാമത്തെ ടെർമിനലാണ് നമ്മൾ ഒന്നിറങ്ങിയെങ്കിൽ 8-ാമത്തെ ടെർമിനലിലേക്കോ 7-ാമത്തെ ടെർമിനലിലേക്കോ ഒക്കെ നമുക്ക് പോകാം. അപ്പോൾ ഞാൻ ഏത് ടെർമിനലാണ് ചെല്ലുന്നതെന്നും എൻ്റെ വിമാനത്തിൻ്റെ നമ്പരും പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ചേച്ചിയും ഭർത്താവും ഈ ടെർമിനലിൽ തന്നെ വരുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പല ആളുകളിങ്ങനെ ബോർഡും പ്ലക്കാർഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്, ആളുകളുടെ പേരെഴുതിയത്. അപ്പോൾ എനിക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം എനിക്ക് പ്ലക്കാർഡ് പിടിക്കുന്ന ഒരാളല്ല അവിടെ വരിക. അങ്ങനെ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയുടെ സഹോദരി എൽസമ്മ എന്നാണ് പേര്, ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്,
കുര്യാച്ചൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നു, വലിയ സന്തോഷമായി. പിന്നെ വീട്ടിലേക്ക് അവർ കാറുമായിട്ട് വന്നിരിക്കുന്നു. കാറിൽ കയറി ഞങ്ങൾ ന്യൂയോർക്കിൻ്റെ തന്നെ വടക്ക് ഭാഗത്തുള്ള ഫ്ലോറൽ പാർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇവർ താമസിക്കുന്നത്. അവിടേക്ക് കാറ് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ ക്യാമറ കയ്യിലുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്, പുറത്തെ കാഴ്ചകൾ പകർത്തുന്നുണ്ട്. മരങ്ങൾക്കൊന്നും ഇലകളില്ല, ഇങ്ങനെ അസ്ഥികൂടം പോലെയാണ് നിൽക്കുന്നത്, മഞ്ഞുകാലമാണ്. പക്ഷേ അതിനൊക്കെ ഒരു സൗന്ദര്യമുണ്ട്. ന്യൂയോർക്ക് എന്ന നഗരം ലണ്ടൻ്റെ ഏതാണ്ടൊരു രൂപഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ന്യൂയോർക്കിൻ്റെ ആദ്യ കാഴ്ചകളോട് കൂടി ഫ്ലോറൽ പാർക്കിലെത്തുന്നു. ഈ ഫ്ലോറൽ പാർക്ക് എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ പ്രധാനമായിട്ടും. അവിടെ എല്ലാം ഈ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്ത ഒരു ഭൂപ്രദേശമാണ് ഈ ഫ്ലോറൽ പാർക്ക്. മാത്രമല്ല ന്യൂയോർക്കും അമേരിക്കയിലെ എല്ലാ പട്ടണങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഓരോ ആളും അവനവൻ്റെ ഇഷ്ടപ്രകാരം പാടുന്ന ഒരു കെട്ടിടം അവിടെ കാണില്ല. ആ ഫ്ലോറൽ പാർക്ക് ഏരിയയിലെ കെട്ടിട നിർമ്മാണത്തിന് ഒരു ശൈലിയുണ്ട്, ഒരു ചിട്ടയുണ്ട്. അതായത് ഒരു പ്രദേശം മുഴുവൻ വീടുകളായിരിക്കും. ഈ വീടുകളുടെ ഉള്ള റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജംഗ്ഷൻ പോലുള്ള ഭാഗത്ത് ഒരു ഫയർഫോഴ്സിൻ്റെ ഓഫീസ് ഉണ്ടാവും, ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും, പള്ളി അതുപോലുള്ള ആരാധനാലയങ്ങളുണ്ടാവും, പിന്നെ ഒരു ടൗൺ പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. അവിടെ പലചരക്ക് കട, സൂപ്പർ മാർക്കറ്റുകൾ, ഗ്രോസറി ഷോപ്പുകൾ, അല്ലെങ്കിൽ ബാർബർ ഷോപ്പ്, നെയിൽ പോളിഷ് ചെയ്യുന്ന സ്ഥലങ്ങൾ, എന്താണ് മാനിക്യൂർ പെഡിക്യൂർ എന്നൊക്കെ പറഞ്ഞ പരിപാടിക്കുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ കുറേ പൊതുസ്ഥാപനങ്ങൾ, ഒരു പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഉള്ള ഒരു ഭാഗം ഉണ്ടാവും. പക്ഷേ അവിടെ നിന്ന് പല സ്ട്രീറ്റുകൾ പല വഴിക്ക് പോകുന്നതിൻ്റെ എല്ലാം ഓരങ്ങളിൽ വീടുകളാണ്. അതെല്ലാം കൃത്യമായ അകലത്തിൽ പണിതിരിക്കുന്നു. റോഡിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ച്, വീടുകൾ തമ്മിൽ കൃത്യമായ അകലം പാലിച്ച്, വീടുകൾക്കെല്ലാം ഏതാണ്ട് ഒരേ ഉയരം, ഏതാണ്ട് ഒരേ രൂപം. അങ്ങനെ ഒരു ജംഗ്ഷനിൽ രണ്ടാമത്തെ വീട്ടിലാണ് ഈ കുര്യാച്ചൻ ചേട്ടൻ്റെയും എൽസമ്മ ചേച്ചിയുടെയും ഒക്കെ വീട്. അവർക്കൊരു മകനുണ്ട് ഒബിൽ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം വീട്ടിലിരിക്കുക, വന്നിട്ടില്ല. ഓരോ നേരം വീടിൻ്റെ മുമ്പിൽ കൂടി ഓരോ സ്ട്രീറ്റ് ഉണ്ട്. മറ്റേ സൈഡിലേക്ക് തിരിഞ്ഞ് വേറൊരു നേര വീട്, അതിൻ്റെ മുമ്പിൽ കൂടെ അടുത്ത സ്ട്രീറ്റ്. ഇങ്ങനെയാണ് വളരെ ഗ്രാഫ് പേപ്പറിൽ വരയിട്ടതുപോലെ ഇത് മുഴുവൻ ന്യൂയോർക്ക്. നിങ്ങൾ ന്യൂയോർക്കിൻ്റെ ഗൂഗിൾ ഒന്ന് ചേർത്ത് ഫ്ലോറൽ പാർക്ക് അല്ലെങ്കിൽ ന്യൂയോർക്കിൻ്റെ റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ ഗൂഗിൾ മാപ്പിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. വളരെ അച്ചടക്കത്തോടെ, വളരെ കൃത്യമായിട്ട്. ഇത് എന്ത് കാണുന്നതെന്നറിയോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1700s അവസാനം 1800s മധ്യകാലത്തും ഒക്കെ നിർമ്മിച്ച ന്യൂയോർക്ക് സിറ്റിയിലെ പ്ലാനിങ്ങാണിത്. നമുക്ക് ഈ 2023 അതുപോലെ പ്ലാൻ ചെയ്ത് നഗരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. അന്ന് സ്ഥലമുണ്ടായിരുന്നു, എവിടെയും ആർക്കും വീട് പണിയാൻ പറ്റില്ലായിരുന്നു. അന്ന് തന്നെ അച്ചടക്കമുള്ള ഒരു നഗരാസൂത്രണം അവരുണ്ടാക്കി. അതിനകത്തെ ഡ്രെയിനേജ് സംവിധാനം, അതായത് ഓരോ വീട്ടിനും അവിടെ സെപ്റ്റിക് ടാങ്ക് ഇല്ല. അവരുടെയൊക്കെ വേസ്റ്റ്, ഓരോ വീട്ടിലെയും വേസ്റ്റ് ഒരു പൈപ്പിലൂടെ ഒരു സെൻട്രൽ ഒരു പൈപ്പ് ലൈനിലേക്ക് പോവുകയും അത് ഒരു പ്രധാനപ്പെട്ട വേസ്റ്റ്, ഈ പറഞ്ഞ ടോയ്ലറ്റ് വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് വെള്ളവും ഖരമാലിന്യവുമായിട്ട് വേർതിരിച്ച്, ഖരമാലിന്യം വേറെന്തോ സ്ഥലമായിട്ട് മാറുന്നു, വെള്ളം ഈ ചെടി നനയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ളതായിട്ട് പ്യൂരിഫൈ ചെയ്തെടുത്ത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള സിസ്റ്റമാറ്റിക്കാണ് കാര്യങ്ങൾ. എല്ലാ വീട്ടുകാരും സെപ്റ്റിക് ടാങ്ക് കൊണ്ടുപോയി പറമ്പിൽ കുഴിച്ചിടുന്ന പരിപാടിയേ ഇല്ല. ഓരോ വീട്ടിലെയും വേസ്റ്റ് മാനേജ് സംവിധാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഈ കോർണറിലെ വീട് എടുക്കാത്ത? അതല്ലേ കാണാനൊരു ഭംഗി. അത് പറഞ്ഞു, കോർണറിലെ വീടെടുത്ത വലിയ കുരിശ, വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചാൽ എന്താ, ഈ കോർണറിലെ വീട്ടുകാരുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നൊരു നടപ്പാത ഉണ്ടാവും. അതായത് ഈ റോഡുണ്ടല്ലോ, ഈ സ്ട്രീറ്റുകൾ പോകുന്ന ഈ സ്ട്രീറ്റുകളുടെ ഓരത്ത് എപ്പോഴും ഒരു വാക്ക് വേ ഉണ്ടാവും. ആളുകൾക്ക് നടക്കാൻ ഒരു 3/4 ഉയരത്തിൽ കെട്ടിയ ഒരു നടപ്പാത ഉണ്ടാവും. അത് മനോഹരമായിരിക്കും, നല്ല കോൺക്രീറ്റ് ചെയ്ത് നല്ല ഡിസൈൻഡാണ്. അത് ചെയ്യുന്ന എന്താണ് വർക്ക് ചെയ്യുന്ന കമ്പനികൾ തന്നെയുണ്ട്, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അല്ലെ, ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഇതുപോലെ പണിയാൻ പറയുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ഓടയ്ക്ക് മുകളിലൂടെ നമ്മൾ നടക്കേണ്ടി വരുന്നത്. അതിൽ പകുതി പൊട്ടിയും പകുതി പൊങ്ങിയും ചില നടക്കുമ്പോൾ ക്ലിങ് ക്ലിങ് കുറച്ച് ഒച്ച കേൾക്കുന്ന സ്ലാബും ഒക്കെ കിടക്കുന്നതിൻ്റെ കാര്യത. മറ്റേ അങ്ങനെയല്ല, ന്യൂയോർക്കിലെയും ഒക്കെ അത് ചെയ്യുന്ന ഈ പേവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നടപ്പാത, സൈഡ് വാക്ക് എന്നാണ് അതിന് അവിടെ പറയുന്നത്, ഈ സൈഡ് വാക്ക് ഡിസൈൻ ചെയ്യുകയും പണിയുകയും ചെയ്യുന്നത് ഒരു കലയാണ്. അതെത്ര പെർഫെക്ഷനാണ്! ഒരു ഫാക്ടറിയിലെ അച്ചിൽ വാർത്തെടുത്ത് കൊണ്ടുവന്ന് വെച്ച പോലെ രസമാണ് ഇരിക്കുന്നത്. അതിൽ ഇടയ്ക്കിടയ്ക്ക് വീൽചെയർ കയറ്റാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒക്കെ ഗംഭീരമായിട്ട് അതൊക്കെ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുത്താന്നിരിക്കുക. അതായത് നമ്മളൊരു മെഴ്സറസ് ബെൻസ് കാറിൻ്റെ ബോഡി എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെയാണ് റോഡ് സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്ര പെർഫെക്ഷനാണ്. ഒരു ചളുക്കമില്ല, ഒരു പൊട്ടലില്ല, ഒന്നുമില്ല. ഈ ഒരു 1.5 മീറ്റർ സൈഡ് വാക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു പുൽമേടാണ്. അത് ഒരു നിശ്ചിത അകലം, ഏതാണ്ട് ഒരു 25 അടി 30 അടി 30-40 അടി ദൂരത്തിലൊരു പുൽമേടാണ്. ഈ പുൽമേട് പുല്ലായിട്ട് തന്നെ നിൽക്കണമെന്നാണ് നിയമം. ആ പുൽമേട് കഴിഞ്ഞിട്ടാണ് വീട്. അപ്പോൾ നമ്മൾ ഈ പുൽമേടിന് ഇടയ്ക്ക് റോഡിൽ നിന്ന് നമ്മുടെ ഗാരേജിലേക്ക് വണ്ടി കയറ്റാനുള്ള ഒരു റോഡും ഉണ്ടാവും. അപ്പം ഈ വീടിൻ്റെ മുമ്പിൽ ഉള്ള ഈ സൈഡ് വാക്ക് എന്ന് പറയുന്ന
റോഡിൻ്റെ സൈഡിൽ കൂടി ആളുകൾക്ക് നടന്നു പോകാനുള്ള ഈ 1.5 മീറ്ററുള്ള ഈ സൈഡ് വാക്ക് വൃത്തിയായി കിടക്കേണ്ടതിൻ്റെ ഉത്തരവാദി ഈ വീട്ടുകാർ തന്നെയാണ്. അതായത് മഞ്ഞുകാലത്ത് ഈ സൈഡ് വാക്കിലും റോഡിലും ഒക്കെ മഞ്ഞ് വീഴും. റോഡിലെ മഞ്ഞൊക്കെ ഈ ബുൾഡോസറോ അതുപോലുള്ള നഗരത്തിൻ്റെ ഭരണകൂടം ഇത് വന്ന് മാറ്റിക്കൊണ്ടു പോകും. പക്ഷേ ഈ സൈഡ് വാക്കിലെ മഞ്ഞ് നീക്കേണ്ട ജോലി നമ്മുടേതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ലോണുണ്ടല്ലോ, ഈ ലോണിനെ പുല്ല് കൃത്യമായിട്ട് ഉയരത്തിൽ വെട്ടി ഒരുക്കി ക്ലീനാക്കി നിർത്തേണ്ടതും അത് ഭംഗിയാണെന്ന് ഉറപ്പ് വരുത്തണം നമ്മളാണ്. നമ്മൾ കൃത്യസമയത്ത് വെട്ടിയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഭരണകൂടം ആളുകളെ വിടും, അവരൊന്ന് വെട്ടിക്കോളും, വെട്ടി ക്ലീൻ ചെയ്ത് പോകും. പക്ഷേ നല്ലൊരു ബില്ല് നമുക്ക് ചാർജ് ചെയ്യും, നമ്മളാ പൈസ കൊടുത്താൽ മതി. ഇനി ഈ സൈഡ് വാക്കിലൂടെ മഞ്ഞ് വീണ് കിടന്നു എന്ന് വരികയാ, അതിലൂടെ നടന്നു പോയ ഒരാൾ മഞ്ഞറിയാമല്ലോ, മഞ്ഞ് കുറച്ച് ഉറച്ചു കഴിഞ്ഞാൽ തെന്നും അതിൽ. നമ്മൾ കരുതുന്നില്ല വാരിയെടുത്ത് ഉണ്ടയെറിയുന്ന അത്ര തമാശ ഒന്നുമല്ല അതിനകത്ത് സ്ഥിരം ജീവിക്കുമ്പോൾ. അത് ക്ലീൻ ചെയ്യുക, മഞ്ഞുകാലത്ത് അത് മുഴുവൻ ക്ലീൻ ചെയ്യുക, വടിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ജോലിയാണ്. ഇത് നമ്മൾ മാറ്റാതിരിക്കുകയും അതിലൂടെ നടന്നു പോകുന്ന ഒരാൾ നമ്മുടെ വീടിൻ്റെ മുന്നിലെ ഈ സൈഡ് വാക്കിലെ മഞ്ഞിൽ തെന്നി വീഴുകയും ചെയ്തിരിക്കട്ടെ, അയാൾ കേസ് കൊടുക്കുന്ന അതിൻ്റെ നഷ്ടപരിഹാരം മുഴുവൻ കൊടുക്കേണ്ടി വരും നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എൽ ഷേപ്പിൽ രണ്ട് വശത്തും സൈഡ് വാക്കുള്ള ഒരു വീട്ടുകാരൻ 365 ദിവസവും 80 വർഷവും ഇത് മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം അവൻ്റെ ജീവിക്കുന്ന അത്ര കാലം. എന്നാൽ രണ്ടാമത്തെ മൂന്നാമത്തെ വീട് അല്ലെങ്കിൽ ഈ അടുത്ത നിരയിൽ കോർണർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ആ ഭാഗത്തെ മാത്രം ഇത് ക്ലീൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രായോഗിക കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെയൊക്കെ വീട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, ഈ മകൻ വന്ന് വാതിലൊക്കെ തുറന്നു. വലിയ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കണ്ടുമുട്ടലായിരുന്നു, കുശല വിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ വീട് മൊത്തത്തിൽ നിന്ന് കണ്ടു. 3 നിലയുള്ള വീടാണ്. ഈ ഇവിടുത്തെ വീടുകളെല്ലാം ഒരേ ഷേപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കാണുമ്പോൾ എല്ലാം ചെറുതാണ്. ഇത് ഇത്രയും ചെറിയ വീട് നമ്മുടെ കേരളത്തിൽ പണിതാൽ ആളുകൾ പരിഹസിക്കുന്ന മട്ടിലായിരിക്കും. അത് 2 നിലയുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് 3 നിലയാണ്. ഭൂമിക്കടിയിൽ ഒരു ബേസ്മെൻ്റ് ഉണ്ട്. ഈ ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് ഈ ഹീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ, തുണി അലക്കാനുള്ള ഫെസിലിറ്റികൾ, തുണി അലക്കിയാൽ ഉണങ്ങാനുള്ള ഫെസിലിറ്റികൾ ഇതൊക്കെ. എന്നാൽ ചിലരെങ്കിലുമൊക്കെ അനധികൃതമായി ഈ ബേസ്മെൻറ്റ് ഫ്ലോർ വാടകയ്ക്കും കൊടുക്കും. ഈ സിംഗിളായിട്ട് വരുന്നവർക്ക്, പഠിക്കാൻ വരുന്ന കുട്ടികൾ, അമിതാക്കളായി ജീവിക്കുന്നവർ ഒക്കെ, പഠിക്കാൻ ചില അകലെ നാടുകളിൽ നിന്ന് വന്നവർ ഇത്തരം ബേസ്മെൻറ്റുകളിൽ അനധികൃതമായിട്ട് താമസിക്കാറുണ്ട്. അതിന് പ്രതിഫലം കിട്ടും, പക്ഷേ അങ്ങനെ താമസിപ്പിക്കാൻ പാടില്ലെന്നൊക്കെയാണ് നിയമം. കയറി ചെല്ലുന്ന നില എന്ന് പറയുന്നിടത്ത് ഒരു ലിവിങ് റൂം ഉണ്ടാവും, ഒരു ഡൈനിങ് ഹോൾ ഏരിയ ഉണ്ടാവും, നമുക്ക് ടി വി കാണാനൊക്കെ ഉള്ളൊരു സ്ഥലം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അവിടെ ഒരു മിക്കവാറും ഒരു ഓപ്പൺ കിച്ചണായിരിക്കും, അതായത് ഈ ലിവിങ് ഏരിയയിലേക്ക് ഫേസ് ചെയ്യുന്നൊരു കിച്ചണായിരിക്കും. അടുക്കള ഇന്ന് കഴിയുമ്പോൾ തന്നെ ഈ ഗസ്റ്റുകളുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് പാചകം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം. നമ്മുടേതുപോലെ അടുക്കള അടച്ചു പൂട്ടി ആരും കാണരുതാത്ത ഒരു സ്ഥലമല്ല, അടുക്കള ഗസ്റ്റ് ഏരിയയുടെ ഒരു ഭാഗമായിട്ടാണ് അവിടെ. ഇപ്പോൾ കേരളത്തിലും അങ്ങനെയൊക്കെ സിസ്റ്റം വന്നിട്ടുണ്ട്, പക്ഷേ അന്നതൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു. അവിടെ തന്നെ 2 ബെഡ്റൂമുണ്ട്, ഇത്രയൊക്കെ ഒരു ഫ്ലോറിൽ കൊള്ളും, 1-2 ടോയ്ലറ്റ്സ് ഉണ്ട്. പിന്നെ മുകളിലത്തെ നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ 2 ബെഡ്റൂമുണ്ട്, ഒരു വലിയൊരു ഒരു ഓപ്പൺ ഏരിയയുണ്ട്. അവിടെയാണ് എനിക്ക് മുറി ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഞാൻ പെട്ടെന്ന് പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ കുരിയച്ചൻ എന്നോട് ചോദിച്ചു, കുളി കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇനി ഇന്ന് കിടന്നങ്ങ് ഉറങ്ങിക്കൊള്ളുക, എന്നിട്ട് വൈകിട്ട് എഴുന്നേക്കാം, വൈകിട്ട് എഴുന്നേറ്റിട്ട് നമുക്ക് പുറത്തൊക്കെ നടക്കാം. ഞാൻ പറഞ്ഞു, നടക്കിയല്ല പരിപാടി, നിങ്ങളും റെഡി ആയിക്കോളൂ, നമ്മളിപ്പോൾ തന്നെ ന്യൂയോർക്ക് നഗരം കാണാൻ പോവാണ്. അപ്പോൾ ഈ ചേട്ടനും ചേച്ചി മുഖത്തോട് മുഖം നോക്കി. അപ്പോൾ ഈ ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പം തന്നെ ഇറങ്ങാനോ? അപ്പോൾ ഇവരതിന് ഒരുങ്ങിയിട്ടില്ല, ഇവരും ഇന്നത്തെ ഒരു ദിവസം വീട്ടിൽ കുശലമൊക്കെ പറഞ്ഞിരിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പറ്റിയല്ല, ഞാൻ ആകെപ്പാടെ 6-7 ദിവസമുള്ളൂ ഇവിടെ, എനിക്ക് പരമാവധി കാഴ്ചകളിലേക്ക് പോകണം. ഇന്നും നാളെയും കൊണ്ട് ന്യൂയോർക്ക് സിറ്റി എനിക്ക് തീർക്കണം, അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഇറങ്ങാം. അവസാനം അവരെ നിർബന്ധിച്ച് മനസ്സില്ലാ മനസ്സോടെ അവരെയും കൂടെ പിടിച്ച് ഒരു 11 മണി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും, ഞങ്ങൾ 3-4 പേര് വീടൊക്കെ പൂട്ടി ഇറങ്ങി, അങ്ങനെ ന്യൂയോർക്ക് നഗരത്തിലേക്ക് യാത്രയാകുകയാണ്. സഞ്ചാരം 17-ാം വോളിയം പെൻഡ്രൈവിൽ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222.